This is Cascade. Welcome to my channel. Today, we're gonna see the explanation of Vampire Diaries season 1, episode number 16. On recap, ടോമിനുള്ളിൽ നിന്നും വാമ്പയേഴ്സ് എല്ലാം വെളിയിൽ വന്നു കഴിഞ്ഞു. അവരെല്ലാം മിസ് പോൾസിന്റെ കൂടെ മിസ് ഗിബൻസിന്റെ വീട്ടിലാണ്. ആൻഡ് എല്ലാവരും മോഡേൺ സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യേണ്ട രീതികൾ ട്രെയിൻ ചെയ്യുന്നു. മിസ് പോൾസ് ആണ് ആ വാമ്പയർ ടീമിന്റെ ലീഡ്. അവർ അവരോട് വെളിയിലേക്ക് പോകരുതെന്ന് പറയുന്നു. ആൻഡ് മിസ് പോൾസ് സാൽവറ്റോർ മാൻഷനിലേക്ക് പോകുന്നു. മിസ് പോൾസിനെ കണ്ട് ഡേമൺ ചോദിക്കുന്നു, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ആൻഡ് ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്? മിസ് പോൾസ് പറയുന്നു, ഈ ഹൗസിൽ ഹ്യൂമൻസ് ആരും താമസിക്കുന്നില്ല, സോ ഇൻവിറ്റേഷന്റെ ആവശ്യവുമില്ല. ഏത് വാമ്പയറിനെ വേണമെങ്കിലും ഈസിയായി കടന്നു വരാം. ഇത് കേട്ട ഡേമൺ മിസ് പോൾസിനെ കഴുത്തിൽ പിടിച്ച് അവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു. ബട്ട് മിസ് പോൾസ് ഇപ്രാവശ്യം ഡേമനേക്കാളും പവർഫുൾ ആയിരുന്നു. അവർ ഡേമനെ എടുത്തെറിയുന്നു. പേൾസ് പറയുന്നു, ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കാനല്ല, സീക്രട്ട് കൗൺസിലിനെ പറ്റി അറിയാനാണ് വന്നത്. എനിക്ക് സീക്രട്ട് കൗൺസിലിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും ഇൻഫർമേഷൻ വേണം. അവരുടെയൊക്കെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, അവരാരൊക്കെയാണെന്നും. ആൻഡ് ഡേമൺ സിറ്റിയിലേക്കുള്ള റിവൈൻഡ് സപ്ലൈ കംപ്ലീറ്റായി നിർത്തിക്കണം. ഇതെല്ലാം കേട്ട് ഡേമൺ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? മിസ് പേൾസ് പറയുന്നു, മിസ്റ്റിക് ഫോൾ വാമ്പയേഴ്സിൻ്റെ ടൗൺ ആയിരുന്നു. ആൻഡ് ഈ ഹ്യൂമൻസ് ഇത് നമ്മളുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്തതാണ്. ഇപ്പോൾ നമുക്കത് തിരിച്ചു പിടിക്കണം. ഡേമൺ പറയുന്നു, ഇത് 1864 അല്ല, 2010 ആണ്. ഇവിടെ നിങ്ങൾ ഈ പറയുന്ന പോലൊരു റിവെഞ്ചിൻ്റെ ആവശ്യമില്ല. മിസ് പേൾസ് പറയുന്നു, എനിക്ക് സിറ്റിയിൽ ഫിയർലെസ് ആയി ജീവിക്കണം, അതാണ് എനിക്ക് വേണ്ടത്. ആൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ കാതറിൻ്റെ അഡ്രസ്സ് ഞാൻ തരാം. ഇത് കേട്ട് ഡേമൺ ചിരിക്കുന്നു. ആൻഡ് പറയുന്നു, മിസ് പേൾസ് 100 years ആയി ആ ടോമ്പിനുള്ളിലായിരുന്നു, ദൻ നിങ്ങൾക്ക് എങ്ങനെ കാതറിൻ്റെ കറൻറ്റ് ലൊക്കേഷൻ അറിയാൻ സാധിക്കും? മിസ് പേൾസ് റിപ്ലൈ ചെയ്യുന്നു, എനിക്ക് കാതറിനെ സെഞ്ചുറീസായി അറിയാം, മിസ്റ്റിക് ഫോൾസിൽ അവൾ വരുന്നതിന് മുൻപ് തന്നെ. സോ അവൾ എവിടെയെല്ലാം പോകുന്നു, എന്തെല്ലാം ചെയ്യുന്നു, എവിടെയെല്ലാം സ്റ്റേ ചെയ്യുന്നു, ഇതിൻ്റെ എല്ലാം ഒരു പാറ്റേൺ വളരെ നന്നായി അറിയാം. കാതറിൻ്റെ പ്ലാനിങ് മോഡിനെ പറ്റിയും എനിക്ക് പറയാനാകും, പ്രെഡിക്റ്റ് ചെയ്യാനാകും. ഇത് കേട്ട ഡേമൺ പറയുന്നു, അവൻ കാതറിനിൽ ലിറ്റിൽ ബിറ്റ് പോലും ഇൻട്രസ്റ്റഡ് അല്ല, അവൻ അവളുടെ പേര് കേൾക്കുന്നത് പോലും വെറുപ്പാണ്. ആൻഡ് അവൻ മിസ് പേൾസിനെ ഹെൽപ്പ് ചെയ്യാനോ അസസ് ചെയ്യാനോ പോകുന്നില്ല. മിസ് പേൾസിന് നല്ല ദേഷ്യം വരുന്നു. അവർ ഡെയ്മൻ്റെ ഐസിലേക്ക് അവരുടെ നെയിൽസ് കുത്തിയിറക്കുന്നു. മിസ് പേൾസിൻ്റെ ഫേസ് വാമ്പയേഴ്സിൻ്റേതുപോലാകുന്നു. ഡെയ്മൻ്റെ ഐസിൽ നിന്നും ബ്ലഡ് അൺകൺട്രോളബിളായി ഫ്ലോ ചെയ്യുന്നു. അവർ ഡെയ്മനെ വോൺ ചെയ്യുന്നു, അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ അവനെ കൊന്നുകളയുമെന്ന്. നെക്സ്റ്റ് സീനിൽ കാറോളിൻ ആൻഡ് എലീന സംസാരിക്കുന്നു. കാറോളിൻ പറയുന്നു, മാറ്റും കാറോളിനും റിലേഷൻഷിപ്പിലാണ്. കാറോളിൻ ഒരു ഡബിൾ ഡേറ്റിനായി ചോദിക്കുന്നു. എല്ലാവരും എഗ്രി ചെയ്യുന്നു. അടുത്ത സീനിൽ ജേമിയെ കാണിക്കുന്നു. ജേമി വാമ്പയേഴ്സിനെ പറ്റി ബുക്ക് റെഫർ ചെയ്യുന്നു, ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നു, അതിൽ അറിവുള്ളവരോട് ഓൺലൈനായി സംസാരിക്കുന്നു. ഈവനിങ്ങിൽ സ്റ്റെഫൻ എലീനയുടെ വീട്ടിലേക്ക് വരുന്നു ഒരു ബൊക്കയുമായി. എല്ലാ പ്രോബ്ലംസും മാറ്റിവെച്ച് ഒരു നോർമൽ ഡേറ്റിനായി അവർ പ്ലാൻ ചെയ്യുന്നു. മിസ് പേൾസ് ആൻഡ് അന്ന ആൻഡ് ജെനിയെ കാണാൻ ചെല്ലുന്നു. ഗിൽബർട്ട് ഫാമിലി ഓൺ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി റെൻറ്റിനായി വാങ്ങാനാണ് അവർ വന്നിരിക്കുന്നത്. ഇപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ പവർ ഓഫ് അറ്റോണി ആൻഡ് ജെനിയുടെ പേരിലാണ്. സെയിം ടൈം മിസ് പേൾസിൻ്റെ വീട്ടിൽ രണ്ട് വാമ്പയേഴ്സ്, അവർ കപ്പിളാണ്, അവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങാൻ ട്രൈ ചെയ്യുന്നു. ബട്ട് മിസ് പേൾസിൻ്റെ അസിസ്റ്റൻറ്റ് ഹാർബർ അവരെ തടയുന്നു. ആൻഡ് പറയുന്നു, മിസ് പേൾസ് അതിനുള്ള പെർമിഷൻ നമുക്ക് തന്നിട്ടില്ല, ആൻഡ് ടൗണിലേക്ക് ഇറങ്ങി നടക്കാനുള്ള ടൈം ഇതുവരെ ആയിട്ടില്ല. ആ വാമ്പയർ കപ്പൽ ഇത് ഇഗ്നോർ ചെയ്തുകൊണ്ട് പറയുന്നു, അവർ മിസ് പേൾസിനെ ലീഡറായി അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് മിസ് പേൾസ് പറയുന്നത് കേൾക്കേണ്ട ആവശ്യം അവർക്കില്ല. ആ വാമ്പയർ കപ്പൽസ് വീട്ടിൽ നിന്നിറങ്ങി ടൗണിലേക്ക് പോകുന്നു. മിസ്റ്റർ ഗ്രിൽ റെസ്റ്റോറൻറ്റിൽ വെച്ച് അവർ എലീനയെ കാണുന്നു. അവർ എലീനയെ കാതറിൻ എന്ന് വിളിച്ചുകൊണ്ട് പുറകെ ചെല്ലുന്നു. എലീന ഒരു മിനിറ്റ് അവിടെ നിന്നതിന് ശേഷം അവരെ ഇഗ്നോർ ചെയ്ത് സ്റ്റെഫൻ്റെ അടുത്തേക്ക് പോകുന്നു. സ്റ്റെഫൻ അവളെ കണ്ടിട്ട് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നു. എലീന സ്റ്റെഫനോട് നത്തിങ് എന്ന് പറയുന്നു. എലീന സ്റ്റെഫനെ ടെക്സ്റ്റ് ചെയ്യുന്നു. റെസ്റ്റോറൻറ്റിൽ വെച്ച് ഒരാളെന്നെ കാതറിൻ എന്ന് വിളിച്ചു. മെസ്സേജ് റീഡ് ചെയ്ത് സ്റ്റെഫൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ വാമ്പയേഴ്സ് അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. നെക്സ്റ്റ് സീനിൽ ഡബിൾ ഡേറ്റിനായി എലീന, കാറോളിൻ, മാറ്റ് ആൻഡ് സ്റ്റെഫൻ സാൽവറ്റോർ മാൻഷനിലാണ്. മാറ്റും സ്റ്റെഫനും അവരുടെ പഴയ വിൻറ്റേജ് കാറിനെ പറ്റി സംസാരിക്കുന്നു. ഈ ടോപ്പിക് ബോറായിരുന്ന കാറോളിനെ കൂട്ടി എലീന ഒരു വാക്കിന് പോകുന്നു. സ്റ്റെഫൻ ആൻഡ് മെയ്റ്റ് അവിടെ ഉണ്ടായിരുന്ന പഴയ വിൻറ്റേജ് കാർ റിപ്പയർ ചെയ്ത് റെഡിയാക്കുന്നു. മെയ്റ്റ് ആൻഡ് കാറോളിൻ ആ വിൻറ്റേജ് കാറിൽ ഒരു ലോങ് ഡ്രൈവിന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ആൻജേന, മെയ്റ്റിൻ്റെ മദർ ആൻഡ് ഡെയ്മൺ ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് ഡ്രിങ്ക് ചെയ്യുന്നു. ആൻജേനയുടെ സാൻഡലിൻ്റെ ഹീൽ ബ്രോക്കണായി, അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എലീനയെ കാതറിൻ എന്ന് കോൾ ചെയ്ത ആ വാമ്പയർ ആൻജേനയുടെ അടുത്ത് വന്ന് അവരുടെ ഹീൽ ശരിയാക്കി കൊടുക്കുന്നു. ആൻജേന ആ വാമ്പയറിന് താങ്ക്സ് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ആ വാമ്പയർ
ആൻജിനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ നോക്കുന്നു. ബട്ട് ആൻജിനയുടെ കയ്യിൽ ഓൾറെഡി എലീന കൊടുത്ത റിവൈൻ നെക്ലേസ് ഉണ്ടായിരുന്നു. സോ അവർ ഹിപ്നോട്ടൈസ് ആകുന്നില്ല. ആ വാമ്പയർ ആൻജിനയോട് ഡെയ്മൻ സാൽവറ്റോറിൻ്റെ വീട് അറിയാമോ എന്ന് ചോദിക്കുന്നു. ആൻജിന റിപ്ലേസസ് ഡെയ്മൻ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലുണ്ട്, അകത്ത് ചെന്നാൽ അവനെ കാണാം. വാമ്പയർ പറയുന്നു, നോ നോ, എനിക്ക് അവരുടെ ഹൗസ് എവിടെയാണെന്നാണ് അറിയേണ്ടത്. ആൻജിന പറയുന്നു, സ്റ്റെഫൻ ആൻഡ് ഡെയ്മൻ, സാൽവറ്റോർ ബ്രദേഴ്സ്, സിറ്റിയിൽ നിന്നും കുറച്ചകലെ സാൽവറ്റോർ മാൻഷനിലാണ് റിസൈഡ് ചെയ്യുന്നത്. അവിടെ വെച്ച് ആ വാമ്പയറിന് സാൽവറ്റോർ ബ്രദേഴ്സിൻ്റെ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞു. ആൻജിനയെ ബ്ലഡ് ഫീഡ് ചെയ്യാൻ ട്രൈ ചെയ്തുവെങ്കിലും റിവൈൻ നെക്ലേസ് ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ആൻജിന ഗുഡ് നൈറ്റ് പറയുന്ന അവിടെ നിന്ന് പോകുന്നു. ആ വാമ്പയർ പറയുന്നു, ടൗണിലെല്ലാവരും റിവൈവുമായാണ് നടക്കുന്നത്, മേ ബി ഇന്ന് ബ്ലഡ് ഫീഡ് ചെയ്യാൻ ആരെങ്കിലും കിട്ടിയാൽ തന്നെ ഭാഗ്യം. നെക്സ്റ്റ് സീനിൽ ജേമി ആൻഡ് അന്ന ജേമിയുടെ വീട്ടിൽ കുക്ക് ചെയ്യുകയാണ്. ജേമി അവൻ്റെ ഹാൻഡ് ഇൻറ്റൻഷനലി കട്ട് ചെയ്യുന്നു. ബ്ലഡ് കണ്ട അന്ന ദൂരേക്ക് പോകുന്നു. ജേമി പറയുന്നു, നിനക്ക് വേണമെങ്കിൽ ബ്ലഡ് ഫീഡ് ചെയ്യാം, നോ വറീസ്. ഇത് കേട്ടപാടെ അന്നയുടെ ഐസ് റെഡാകുന്നു. അവൾ ജേമിയെ ഫീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻജിന അപ്പോഴേക്കും വീട്ടിലേക്ക് വരുന്നു. ജേമി വൂണ്ടഡ് ഹാൻഡ് ഹൈഡ് ചെയ്തുകൊണ്ട് ആൻജിനയോട് സംസാരിക്കുന്നു. അന്ന കിച്ചണിലെ വിൻഡോ വഴി ഓടിപ്പോകുന്നു. നെക്സ്റ്റ് സീനിൽ ഡെയ്മൻ ആൻഡ് മെയ്റ്റിൻ്റെ മദർ സാൽവറ്റോർ മാൻഷനിൽ കുറച്ച് പ്രൈവറ്റ് ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. അവിടേക്ക് മെയ്റ്റ് ആൻഡ് കാറോലൈൻ ലോങ് ഡ്രൈവിന് ശേഷം തിരികെ വരുന്നു. എലീന ആൻഡ് സ്റ്റെഫൻ സ്റ്റെയേഴ്സ് ഇറങ്ങി താഴേക്ക് വരുന്നു. എല്ലാവരും ഈ സീൻ കണ്ട് വളരെ എംബാരസ്ഡ് ആകുന്നു. മാറ്റ് വളരെ അഷെയിംഡായി അവൻ്റെ മദറിനെയും കൊണ്ട് അവിടെ നിന്നും തിരികെ വീട്ടിലേക്ക് പോരുന്നു. അവരുടെ ഡബിൾ ഡേറ്റ് ഈ ഒരു ഓക്വേർഡ് സീനിൽ എൻഡ് ആകുന്നു. സ്റ്റെഫൻ ഡെയ്മനോട് ചോദിക്കുന്നു, ഇന്ന് ഇങ്ങനെയെല്ലാം ചെയ്യേണ്ട എന്ത് ആവശ്യമാണ് ഉണ്ടായിരുന്നത്? ഡെയ്മൻ ഇതെല്ലാം ഇഗ്നോർ ചെയ്യുന്നു. പെട്ടെന്ന് സാൽവറ്റോർ മാൻഷനിൽ രണ്ട് വാമ്പയേഴ്സ് അറ്റാക്ക് ചെയ്യുന്നു. ഇത് മിസ് പേഴ്സിൻ്റെ വീട്ടിൽ നിന്നും ചാടിയ ആ കപ്പിൾ വാമ്പയേഴ്സാണ്. രണ്ട് ബ്രദേഴ്സും കൂടി ഒരു വാമ്പയറിനെ കൊല്ലുന്നു. അതിലെ മെയിൽ പാർട്ട്ണർ ഓടി രക്ഷപ്പെടുന്നു. ഈ ഇൻസിഡൻറ്റിന് ശേഷം ഡെയ്മൻ ആൻഡ് സ്റ്റെഫൻ കുറച്ചുകൂടി വിജിലൻ്റ് ആകുന്നു. ആൻഡ് പറയുന്നു, ടോംബിൽ നിന്നും റിലീസായ വാമ്പയേഴ്സാണ് അറ്റാക്ക് ചെയ്തത്, ആൻഡ് ഇനിയും ഇതുപോലുള്ള അറ്റാക്സ് എക്സ്പെക്ട് ചെയ്യാം. രക്ഷപ്പെട്ട് ഓടിയ വാമ്പയർ മിസ് പേൾസിനെ ചെന്ന് കാണുന്നു. ആൻഡ് പറയുന്നു, അവൻ്റെ പാർട്ട്ണർ വാമ്പയർ മരിച്ചുപോയി. ഇത് കേട്ട് മിസ് പേൾസ് ആദ്യം ദേഷ്യപ്പെട്ടുവെങ്കിലും പിന്നീട് ആ വാമ്പയറിന് ഒരു ബ്ലഡ് ബാഗ് എടുത്തു കൊടുക്കുന്നു. ആൻഡ് ലേറ്റർ അയാളെ ഒരു വുഡൻ സ്റ്റിക്ക് കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു. മിസ് പേൾസ് പറയുന്നു, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ടൗണിലേക്ക് പോകരുതെന്ന്. നമുക്ക് സാൽവറ്റോർ ബ്രദേഴ്സിനെ ശത്രുക്കളാക്കുകയല്ല വേണ്ടത്, അവരുമായി ഗുഡ് ടേംസിൽ വേണം പോകാൻ. ബിക്കോസ് അവർ ഈ ടൗണിൽ നമ്മളെക്കാളും മുൻപേ വന്നവരാണ്, നമ്മൾ ഈ ടൗണിൽ അഡ്ജസ്റ്റ് ആകണം. ലാസ്റ്റ് സീനിൽ അന്ന ജേമിയുടെ റൂമിലേക്ക് വരുന്നു. അന്ന ചോദിക്കുന്നു, ജേമി എന്ത് മണ്ടത്തരമാണ് കാണിച്ചത്? ഈ അന്നയ്ക്ക് ബ്ലഡ് ലെസ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ജേമി മരിച്ചു പോയേനെ. ജേമി പറയുന്നു, അവൻ അന്നയെ ഇഷ്ടമാണ്, ആൻഡ് അവന് അവളുടെ കൂടെ ജീവിക്കണം. അതിന് വാമ്പയറായി ടേൺ ചെയ്യണമെങ്കിൽ അതിനും അവൻ റെഡിയാണ്. ഇത് കേട്ട് അന്ന ഷോക്ക്ഡ് ആകുന്നു. ഇവിടെ കൊണ്ട് എപ്പിസോഡ് എൻഡ് ആകുന്നു. ഹോപ്പ് യു ലൈക്ക് ദിസ് എപ്പിസോഡ്. നെക്സ്റ്റ് എപ്പിസോഡിൽ നോക്കാം ജേമിയുടെ ഈ വാമ്പയറിലേക്ക് ടേൺ ആകാനുള്ള ഡിസിഷനെ എലീന എങ്ങനെ നോക്കിക്കാണുന്നു. ടോംബിനുള്ളിൽ ഒരു വാമ്പയറിനെ സാൽവറ്റോർ ബ്രദേഴ്സ് കൊന്നു, ബാക്കി വാമ്പയേഴ്സ് സ്റ്റെഫൻ ആൻഡ് ഡെയ്മനെ അറ്റാക്ക് ചെയ്ത് റിവെഞ്ച് എടുക്കുമോ? ടിൽ ദെൻ സ്റ്റേ സേഫ് ആൻഡ് വാച്ച് ഔട്ട്. ഇഫ് യു ലൈക്ക് മൈ വർക്ക് ഇവൻ എ ലിറ്റിൽ ബിറ്റ്, പ്ലീസ് ലൈക്ക് മൈ വീഡിയോസ്. ഇഫ് യു ലവ് മൈ വീഡിയോസ്, സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയർ ഇറ്റ് ടു യുവർ ലവ്ഡ് വൺസ്. ഐ എം കാസ്കേഡ് ബാക്ക് ടു യു വിത്ത് അനദർ എപ്പിസോഡ് ഓഫ് വാമ്പയർ ഡയറീസ് സീസൺ 1. ടിൽ ദെൻ ബൈ ബൈ.